മനുഷ്യനവന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ്. നന്ദി കേടല്ലേ വൈദീശയിലോട് നേരക്കൽ അമ്പലക്കടവും പൈസ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ, ചെയ്യണമെങ്കിൽ ചെയ്യാത്, എന്നിട്ടും നിങ്ങൾ അല്ലാത്തവരോട് പ്രാർത്ഥിച്ചില്ലേ, നിങ്ങൾ തുയരുന്നില്ലേ, നിങ്ങളുടെ പ്രാർത്ഥന കാണിച്ചില്ലേ? ഇത് കള്ളത്തരമാണോ? ഇത് കൃത്രിമത്വമാണോ മനുഷ്യ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, അന്നബി സയ്യിദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു സബീത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ റാ മിൻകും മുൻകറൻ ഫലിഗയ്യിറുഹു ബിയദിഹി ഫയില്ലം യസ്തതിഅ ഫബിലിസാനിഹി ഫയില്ലം യസ്തതിഅ ഫബിഖൽബിഹി വദാലിക അദാഫുൽ ഈമാൻ. ഒരു തെറ്റ് കണ്ട കൈകൊണ്ട് തടുക്കണം. വല്യമ്മ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോ, ഞാൻ എന്റെ വല്യമ്മനെ കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിലൊരു വിരുന്നുകാര് വന്നപ്പോ ഉമ്മാൻ വല്യമ്മാനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ശിർക്കിലായിരുന്നു, ഇന്ന് തൗഹീദിലാണ് പഠിച്ചവരേ. നോക്ക് നിങ്ങൾ, മഹാനായ അബൂ ഹുറൈറ, അബൂ ഹുറൈറ ഉമ്മ മുശ്രിക്കത്തായിരുന്നു. ഉമ്മാനോടെന്നും പറയും, കരഞ്ഞു കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി, നബിയേ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത് എന്റെ ഉമ്മ നിങ്ങളെ ചീത്ത പറഞ്ഞു, നബിയേ എന്റെ ഉമ്മ ശിർക്കിലാണെന്ന് പ്രാർത്ഥിക്കണേ. നമ്മുടെ കുടുംബത്തിലെ ഈ വള്ളിയോത്ത് എത്രയോ ആളുകൾ സി എം മക്കാമിൽ പോകുന്നുണ്ട്, അതുപോലെ മുക്കത്ത് പോകുന്നുണ്ട്. അവരെ കുറിച്ച് ഓർക്കുമ്പോ ചിരിക്കുകയല്ലേ, നിങ്ങൾ കുറച്ചേ ചിരിക്കുള്ളൂ. ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ആരാണി നബി ജീവിതത്തിലെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത. നോക്ക്, അബൂ സുഫിയാൻ നേഗസ് രാജാവിന്റെ കൊട്ടാരത്തിൽ വെച്ച് പറയുന്നു, മനുഷ്യ ഇയാള് കള്ളം പറഞ്ഞിട്ടില്ല, നബിയുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു അന്ന്. ഇന്ന് റളിയല്ലാഹു അൻഹു അബൂജാഹിൽ പറഞ്ഞു, നിന്നെ കളവാക്കുന്നില്ല. ആ നബിയുടെ 9 ഭാര്യമാരും പറഞ്ഞു, നബിയേ ജീവിതത്തിലൊരിക്കലും കള്ളം പറയാത്ത നേതാവ് ഞങ്ങളുടെ നേതാവ്. അങ്ങനെയുള്ള റസൂലുള്ളാ, ആ റസൂലുള്ള പറയുകയാണ്, ആര് നിങ്ങളെ ചതിച്ചാലും ഞാൻ നിങ്ങളെ ചതിക്കുകയില്ല, ആര് നിങ്ങളോട് നുണ പറഞ്ഞാലും ഞാൻ നിങ്ങളോട് നുണ പറയില്ല. അങ്ങനെയുള്ള നബി കള്ളം പറഞ്ഞതല്ല. അന്നാറു ഹഖുൻ അൽ ജന്നതു ഹഖുൻ. നമ്മുടെ യുവതലമുറ നമ്മുടെ മക്കളെ കള്ളു കുടിക്കുന്നു അല്ലേ, ആ കള്ളുകുടി നമ്മൾ ന്യായീകരിക്കുന്നു അല്ലേ? കള്ളുകുടിക്കെതിരെ ശബ്ദിച്ചവനെ കൊണ്ട് പരസ്യമായി മാപ്പ് പറയിപ്പിക്കുന്ന ലോകമേ, നിങ്ങളുടെ അവസ്ഥ എന്താണ്? തെറ്റിനെ എതിർക്കുമ്പോ കാലുവും, ഞങ്ങൾ ഇങ്ങനെ പറയുന്നത് ഇത് ഞങ്ങളുടെ ബാധ്യതയാണ്, ആ ബാധ്യതയാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. മുത്തക്കികളാകാം. ഇനി രണ്ടായത്ത് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ശിർക്ക് വന്നാൽ സ്വർഗത്തിലെത്തുവോ? ഹജ്ജ് സ്വീകരിക്കോ? ദാനധർമ്മങ്ങൾ സ്വീകരിക്കോ? ഇല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്താണ് പറയുന്നത്? വലക്കത് ഊഹിയയിലേക്ക് വൈലല്ലദീന മിൻ ഖബ്ലിക ലൈൻ അശ്റക്ത ലഹബ്തന്നഅമലു വലതകൂനന്ന മിനൽ ഖാസിരീൻ. 39 അധ്യായം 65 വാചകമാണ്. പ്രവാചകരെ, താങ്കളോട് മാത്രമല്ല താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സകല പ്രവാചകന്മാരോടും നാം പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. അങ്ങനെ ചേർത്താലോ സകല അമലുകളും പൊളിഞ്ഞു പോകും, നരകത്തിൽ നിത്യവാസിയായിരിക്കും. പിന്നെ അജ്ജില്ല, അതുകൊണ്ട് അജ്ജിന് പോകാൻ അടുത്ത വർഷം കേരള സർക്കാരിന് പട്ടിക കൊടുത്തവരോട് ഇപ്പോഴേ പറയട്ടെ, അജ്ജിന് പോകുന്നവരിൽ മുശ്രിക്കുണ്ട് എന്നാണ് സത്യമാണ്. കാസിമി അത് തുറന്നു പറയുന്നുണ്ട്. ആ ക്ലിപ്പിങ്ങിന് ഇവിടെ സമയമില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ഇവിടെ ആലോചിക്കുക, സകല അമലുകളും ഒരു നല്ല ചെമ്പ് നിറയെ നല്ല ബിരിയാണി ഉണ്ടാക്കി വെച്ചോ, മണ്ണെണ്ണ വിളക്കതിലേക്ക് തട്ടിപ്പോയി, ആ ചോറ് പിന്നെ സ്വീകരിക്കപ്പെടുമോ? അല്ല പറയുകയാണില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് അമലി ചെയ്താലും ശിർക്ക് ചെയ്യാതെ ജാഗ്രത പുലർത്തണേ എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞപ്പോ, ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ട് അവരെ കുറ്റപ്പെടുത്തി സംസാരിച്ചപ്പോ പോലും അവരോടുള്ള സ്നേഹമല്ലാതെ എല്ലാ മുജാഹിദുകളുടെയും അതാ, എനിക്ക് എന്നെ പറ്റിയല്ലേ പറയാൻ പറ്റുള്ളൂ, അതാണ് രാവും പകലും പ്രസംഗിക്കുന്നത്. ആളുകള് പിണക്കണ്ടാവും, ഭാര്യ കുടുംബം ഒക്കെ. പക്ഷേ അറിയുക മനീഷരേ, അറിയുക മനീഷരേ, മരണാനന്തര ജീവിതം സത്യമാണ്. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും, ഒരു കാതും കേട്ടിട്ടില്ലാത്തതും, ഒരു കൽബും വിഭാവനം ചെയ്തിട്ടില്ലാത്തതുമായ സ്വർഗത്തിന് വേണ്ടി പരിവർത്തിത ജീവിതത്തിന്റെ പ്രഖ്യാപനവുമായി
വള്ളിയൂത്തുന്ന നിന്റെ സെലഫി പ്രവർത്തകരെ നെഞ്ചകത്തേറ്റുക. ഈ ആദർശത്തെ ഒരു വാചകം പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ഇന്നല്ലാഹ ഇന്ത്യയുടെ പാർലമെന്റ് എന്താ അങ്ങനെ പറയാൻ, ഇന്ത്യയുടെ പാർലമെന്റ് നിർമ്മാണം പൂർത്തിയായി. ആ പാർലമെന്റിന്റെ കവാടത്തിൽ ഒരു വചനം എഴുതി വെക്കണം. ആളുകൾ വേദഗ്രന്ഥങ്ങൾ കൊണ്ടുവരപ്പെട്ടു, അവിടെ എഴുതണം എന്ന കാര്യം എന്തെഴുതണം? ബൈബിൾ പരിശോധിച്ചോ, തൽമൂദ് പരിശോധിച്ചോ, ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം ഇതൊക്കെ പരീക്ഷിച്ചോ, ഖുർആനും പരീക്ഷിച്ചോ, എല്ലാവരും കൂടി തീരുമാനിച്ചോ, ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമുമുള്ള ഈ ജനാധിപത്യ രാജ്യത്തിൽ തീരുമാനിച്ചോ ഖുർആനിന്റെ വചനമാകാം. ഖുർആനിലെ 13-ാമത്തെ നിങ്ങൾക്കറിയുമോ, ഇന്ത്യൻ പാർലമെന്റിൽ ഈ ഗ്രന്ഥത്തിന്റെ വചനം മുസ്ലിങ്ങളുടെ സപ്പോർട്ടോടെ എഴുതി വെച്ചു. നമ്മുടെ മുസ്ലിയാക്കന്മാർ പറയുന്ന ഖുർആൻ പഠിക്കണ്ടാന്നാ? ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബികൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിയംഫുസിഹിം. സ്വയം മാറ്റത്തിന് തയ്യാറാ.